പറയണമല്ല ബേസിക്കലി മൂന്ന് ടൈം സോൺസ് തിരിക്കാനായിട്ട് ഒരു കളർ ടോണും അല്ലെങ്കിൽ ആ കാലഘട്ടം കാണിക്കുന്ന രീതിയിലുള്ളൊരു ബേസിക് കളർ ടോൺ മാത്രം അത്രയും ഉണ്ടായിരുന്നുള്ളൂ ബേസിക് ഐഡിയ. ബാക്കി നോക്കിയിരുന്നൊക്കെ ഓൾ ടോട്ടാലിറ്റിയിൽ പടം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ ഇരിക്കുമ്പോൾ. പിന്നെ ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒരു ഡിഫറൻസിയേഷൻ എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയാസിലേക്ക് സ്റ്റിക്ക് ചെയ്തു. ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആർട്ടിസ്റ്റിനെ മാക്സിമം കമ്പോസ് ചെയ്യാണ്ട് വിടുക, ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളൊരു സാധനം വരുമ്പോൾ തന്നെ അതാണ് ടോട്ടാലിറ്റി. അതാണ് മേക്കിങ്ങിൻ്റെ ആ ഒരു ടോട്ടാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തിരിക്കാനായിട്ട് മൂന്ന് ഫേസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് മൂന്ന് ടോൺസ് അത്രേ ഉള്ളൂ. ഒരു മേക്കിംഗ് പ്രോസസ്സും ഒരു കളർ ടോൺ, ബേസിക് സിമ്പിൾ സംഭവം. ക്യാമറമാന് മാത്രമല്ല എല്ലാവർക്കും എഫേർട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു നല്ലൊരു ടീം വർക്ക് ആണ്. അത്ര വലിയൊരു കാര്യം ചെയ്യുന്ന വെച്ചാൽ നല്ലൊരു ടീം വർക്ക്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ക്യാമറമാൻ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ക്യാമറമാനെ മാത്രമല്ല എൻ്റെ അസിസ്റ്റൻസ്, എൻ്റെ ക്യാമറ അസിസ്റ്റൻസ് എല്ലാവരും, അങ്ങനെ ഈച്ച് ആൻഡ് എവറി മെമ്പർ. യൂണിറ്റിൽ എത്ര പേര് നിൽക്കുന്നുണ്ടോ, 50 പേരുണ്ടോ 60 പേരുണ്ടോ, അവരെല്ലാവരും ഈ സെയിം മെത്തേഡ് ഓഫ് മേക്കിങ്ങിൽ നിന്നാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. അപ്പം അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരും ഹെൽപ്പ് ചെയ്തു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു ടീം വർക്കാണ് അത് ആക്ച്വലി. ഒരു ഒരാളുടെ ഒരു പ്രോസസ്സിനേക്കാളും കൂടുതൽ ഒരു വലിയൊരു ടീമിൻ്റെ വർക്ക് അത് ആക്ച്വലി. ഇത് നമ്മുടെ ഇഷ്ടത്തിനേക്കാളും കൂടുതൽ സ്ക്രിപ്റ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റിലേക്ക് വരും. അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഡയറക്ടർ എങ്ങനെ കൺസീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നൊക്കെ ഫസ്റ്റ് ചോയ്സസ് ആണ്. ഇഷ്ടം എന്നുള്ള സംഭവം അതിനകത്ത് ഈ പറയുന്ന പോലെ ഇല്ല. പക്ഷേ രസം എനിക്ക് തോന്നുന്നു ലോങ് ഷോട്ടിൻ്റെ ഹാപ്പനിങ്ങിലാണ് തോന്നുന്നത്. ഒരു ടേക്ക് സീൻ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം, എല്ലാവരും പഠിച്ച് എല്ലാവരും കമ്പോസ്ഡ് ആണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പോകുന്ന അറിയാം. എന്നിട്ടൊരു ഷോട്ട് റൺ ചെയ്യുമ്പം ആ ഷോട്ട് റണ്ണിങ് റൺ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളും കൂടി ആഡ് ഓൺ ആവും, കുറേ ഹാപ്പനിങ്സ് ഉണ്ടാവും. ഒരു ബട്ടർഫ്ലൈ പോവും, ലൈറ്റ് നല്ല രസമുള്ള പെട്ടെന്ന് കയറി വരും അല്ലെങ്കിൽ പോകും, ഇങ്ങനെ കുറേ 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 ഹാപ്പനിങ്സ് ഒരു ഷോട്ടിൻ്റെ അകത്ത് തന്നെ കിട്ടുകയാണ്. അപ്പം അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും. പക്ഷേ ആ പ്രോസസ്സ് രസമാണ്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ലൊരു എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്. നമുക്ക് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് തോന്നും, വിഷ്വൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സിൽ വർക്ക് ചെയ്യും. നമ്മൾ കമ്പോസ് ചെയ്യാത്ത കുറേ മേക്കിംഗ് ആകുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് അത് ആക്ച്വലി. നമ്മുടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷ്വൽ ഒരു ഹാപ്പനിങ് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ആ വിഷ്വലിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാം, നമ്മൾ ചിന്തിച്ചതിനേക്കാളും വേറെ രീതിയിലായിരിക്കാം. അങ്ങനെ ആ ഹാപ്പനിങ്ങിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് അതിനകത്ത് ഭയങ്കര റിയലായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് തലകട്ടായി പോകുന്നതും, അല്ലെങ്കിൽ അത് ഒട്ടും കമ്പോസ്ഡ് അല്ല, ഒട്ടും നമ്മൾ അല്ലെങ്കിൽ നിമിഷ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കണം എന്നുള്ളൊരു സംഭവമില്ല. അത് ലെറ്റ് ഗോ, ഒരു ലെറ്റ് ഗോ തോട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഹാപ്പനിങ്ങിൽ സംഭവിക്കുന്നതാണ് ആക്ച്വലി. അത് അതിൻ്റെ ഒരു ഭംഗിയായിരിക്കാം മേ ബി. അതായിരിക്കും ഇൻറ്റിമേറ്റ് ആയിട്ട് നമുക്ക് എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും തോന്നുന്നു, എല്ലാവർക്കും ഷൂട്ട് ചെയ്യുന്നു തോന്നുന്നു. അതിനകത്തൊരു പ്രത്യേകിച്ചൊരു ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ഓൾ ടുഗദർ ടോട്ടാലിറ്റിയിൽ ഫീൽ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സീൻ ഷോട്ട്സ് ഒരു കപ്പിൾ ഓഫ് ഒരു മൊത്തത്തിൽ ടോട്ടാലിറ്റിയിൽ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പോയിന്റ്. അതിനകത്ത് ബ്രേക്ക് ദ റൂൾസോ അങ്ങനെയുള്ള ഒരു തോട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ബേസിക് ഐഡിയ, സിമ്പിളായിട്ടുള്ള ഐഡിയകൾ മാത്രം ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. മേ ബി കുറച്ചും കൂടി കഴിഞ്ഞാലാണ് ചിലപ്പോൾ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു ടൈം ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടി അങ്ങനെ ആക്ച്വലി വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ബേസിക്കായിട്ട് എനിക്കിപ്പോൾ ഉള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രിപ്റ്റ് എങ്ങനത്തെ സ്ക്രിപ്റ്റാണോ അതിന് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യുക, അതിനും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ കളറിങ് എന്താണെങ്കിലും എല്ലാം ആണെങ്കിലും എല്ലാം അത് ഡിമാൻഡ് ചെയ്യുക. അതെന്ത് ടെക്നിക്കാലിറ്റി ഡിമാൻഡ് ചെയ്യുന്നു അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ടി ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു പോയിൻ്റാണ്. മേ ബി ഓൾ ടുഗദർ ഇതൊരു അൺകോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൈൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, ചെയ്യുന്നുണ്ടാവായിരിക്കാം. അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. മേ ബി കുറേ കൂടിയും പടം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റുക. ഒരു നാച്ചുറൽ സംഭവം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, അത് ഒരു പ്രിഫറൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ്. നമ്മളൊരു മോർണിംഗിൽ കൊടൈക്കനാലിൽ ഞങ്ങളൊരു ഷോട്ട് എടുത്തത് ഒരു മോർണിംഗ് ഒരു 5:45 ആകുമ്പോഴത്തേക്ക് അസംബ്ലി ആയി, ക്യാമറ വെച്ചു, ഒരു 6:15 ഒരു മാജിക്കൽ സംഭവം അവിടെ സംഭവിക്കുന്നത്, ഒരു ഷോട്ട്, ഒരു അവസ്ഥ. അതെന്നുവെച്ചാൽ മൊത്തം ക്ലൗഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയിട്ട് ഒരു കറക്റ്റ് ഒരു മീഡിയം വെല്ലോ ടോണും ഫുൾ മിസ്റ്റും ലേക്കും ഒക്കെ ആയിട്ട് ഒരു സിലൗട്ട് സാധനം. അപ്പം അത് അത്ര മൊമെൻ്റ് ഉള്ളൂ. ആ ഒരു 6:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി, ആ കംപ്ലീറ്റ് സാധനം മാറി, മൊത്തം മാറിയിട്ട് സാധാരണ നമ്മൾ കാണുന്ന പോലെയായി. അപ്പം അങ്ങനെ ചെറിയ ചെറിയ മൂമെൻറ്റ്സിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യം. നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും, ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം
എനിക്ക് തോന്നുന്നു അത് തന്നെ സാറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ സാറിൻ്റെ ഫാസിനേഷൻ ആയതും ആ ഒരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെയുള്ള സാധനങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അത് ടീം വർക്കിൻ്റെ എല്ലാവരുടെയും കൂടിയാണ്, എല്ലാവരുടെയും എല്ലാവരും ടീമായിട്ട് നിന്നാൽ പോലും ചിലപ്പം നേച്ചർ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മാജിക് കാണിക്കാം. അപ്പോൾ അത് ആക്ച്വലി ഒരു ഒരു ടീം വർക്കിനേക്കാളും മേളിലുള്ളൊരു സംഭവം. നമ്മൾ എല്ലാവരും കൂടിയും ചിന്തിച്ചിരുന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നെക്സ്റ്റ് ലെവൽ തിങ്കിങ് ആണത്. ആക്ച്വലി ഒരു തിങ്കിങ്ങിനേക്കാളും കൂടുതൽ മേളിലൊക്കെ എന്തോ ഒരു ഒരു മാജിക് ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാജിക്കൽ സംഭവം സംഭവിക്കുക, അത് ക്യാപ്ചർ ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതൊരു എനിക്ക് തന്നെ ഒരു എല്ലാവർക്കും ആ ഭാഗ്യം വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടിയുള്ളൊരു ഒരു ആ മൊമെൻ്റാണ് ആക്ച്വലി. അത് അത് അങ്ങനെ സംഭവിക്കുകയാണ് ആക്ച്വലി. ഇല്ല, അത് ഓടുക വീഴുക അത് അങ്ങ് ചെയ്യുകയാണ് ആക്ച്വലി. അപ്പോൾ ഇംപ്രൈസ് ചെയ്യുന്ന സംഭവമാണ് അത്, ആ വീഴലിൽ നിന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുട്ടി കുട്ടി ഡീറ്റെയിലിംഗ് ഒരുപാട് സ്ഥലത്ത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആൽബംസിൻ്റെ ഇൻപുട്സ് ഉണ്ട്. അപ്പോൾ ഒരു ബേസിക് സംഭവം വെച്ചിട്ട് ഇപ്പോൾ ഇതാണ് സീൻ, ഇവിടുന്ന് ഓടി അത് അതിലേക്ക് വീഴുന്നു, അല്ലെങ്കിൽ വീണിട്ട് തെറ്റിച്ചതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അപ്പോൾ അതിൻ്റെ മേളിലോട്ട് ആർട്ടിസ്റ്റ് ഇടുന്ന കാര്യങ്ങളുണ്ട്. ഒരു ബേസിക് ഇൻപുട്ടിൽ നിന്ന് മേളിലോട്ട് നേരത്തെ പറഞ്ഞ ഒരു ലെവലിലേക്ക്, ഒരു തിങ്കിങ് ലെവലിന് അപ്പുറത്തേക്കുള്ള ഒരു പ്രോസസ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുക, നല്ല രസമുള്ളൊരു പ്രോസസ്സാണ് ഈ പറയുന്ന പോലെ. അത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻഡ് ആണ്, പക്ഷേ പ്ലാൻഡ് ആവുന്നതിനേക്കാളും മേളിൽ സംഭവിക്കും. അത് ഭാഗ്യമായിരിക്കാം മേ ബി. ഒരു ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും മാത്രമേ ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, ചെറിയ 20 മിനിറ്റ്സ് പഠിക്കുമ്പം കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ അത് വേറൊരു പ്രോസസ്സാണ് ഓൾ ടുഗദർ. അത് അത് ഒരു ഇമേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഇമേജിന് വേണ്ടി തിങ്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഡിജിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് കാണുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുകളില്ല, അത്രയും ഡെവലപ്ഡ് ആയ ടെക്നോളജി, ലൈറ്റ് വേണ്ട ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഡിഫറെൻറ്റ് പ്രോസസ്സ്, രണ്ട് പ്രോസസ്സാണെന്നേ പറയുള്ളൂ. അപ്പം ഇതിലേത് നല്ലത്, ഇതിലേത് ചീത്താന്നുള്ള സംഭവമില്ല, രണ്ടും പ്രോസസ്സാണ്. അത് എന്തിപ്പം ഒരു ചിലപ്പോൾ നാളെ സമയത്ത് ഒരു സ്ക്രിപ്റ്റ് ചിലപ്പം അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ഡിമാൻഡ് ചെയ്യുന്ന ഫിലിമിൽ ഷൂട്ട് ചെയ്യാനായിട്ടായിരിക്കും. അത് ചിലപ്പോൾ പറ്റുമെന്ന് പോലും അറിയില്ല, ഇപ്പോൾ ഫിലിമില്ല. അപ്പോൾ രണ്ട് പ്രോസസ്സിൻ്റെ എൻ്റേതായ ഗുണവും ദോഷമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ രണ്ടും എൻ്റേലി ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഒന്നും ചീത്തയല്ല, ഒന്നും നല്ലതല്ല. അങ്ങനെ അങ്ങനെ തിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ.